നമസ്കാരം കലാകോമുദി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ മുളയിലെ നുള്ളുന്നവരുണ്ടെന്ന നീരജ് മാധവിൻ്റെ പരാമർശത്തിനെതിരെ സിനിമാ മേഖലയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഫെഫ്കയും സംവിധായകൻ ജൂഡ് ആൻ്റണിയും പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനയ്ക്കലും ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു മലയാള സിനിമയിൽ സീനിയർ നടന്മാർക്ക് കുപ്പി ഗ്ലാസ്സിലും ബാക്കിയുള്ളവർക്ക് സ്റ്റീൽ ഗ്ലാസ്സിലും ചായ കൊടുക്കുന്നിടത്ത് തുടങ്ങുന്നു വേർതിരുവെന്നും പല അലിഖിത നിയമാവലിയും പാലിക്കാത്തതിനാൽ തന്നെ തനിക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നുവെന്നുമായിരുന്നു നീരജിന്റെ കുറിപ്പ് വ്യക്തതയില്ലാത്ത ഇത്തരം പരാമർശങ്ങൾ സിനിമാ നടന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫെഫ്ക അമ്മയ്ക്ക് കത്തു നൽകുകയും ചെയ്തു അങ്ങനെ എന്തെങ്കിലും വേർതിരിവുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നും എവിടെ വെച്ചാണെന്നും കൃത്യമായി വ്യക്തമാക്കണമെന്നും ഫെഫ്ക ആവശ്യപ്പെട്ടു സെറ്റിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ചില സിനിമകളിൽ തരംതിരിവുകൾ ഉണ്ടെന്നത് സത്യമാണെന്നും പക്ഷേ നെപ്പോട്ടിസം ഇല്ലെന്നും സംവിധായകൻ ജൂഡ് ജൂഡാന്റണി ഫേസ്ബുക്കിൽ കുറിച്ചു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്യാമറ അസിസ്റ്റന്റ് ജൂനിയേഴ്സ് ഇവർക്കൊക്കെ പരിഗണന വേണ്ടുവോളം കിട്ടുന്നില്ല അത് മാറും മാറിക്കൊണ്ടിരിക്കുന്നു കഴിവും കഠിനാധ്വാനവും കൊണ്ട് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ കയറി വന്നവരാണ് ലാലേട്ടനും മമ്മൂക്കയും സുരേഷേട്ടനുമൊക്കെ ജയറാമേട്ടനും ദിലീപേട്ടനും ജയസൂരജേട്ടനും നിവിനും ടൊവിനോയും ആസിഫും കഴിവുള്ളവരെ മലയാളികൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കും സിനിമയെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചാൽ സിനിമ നിങ്ങൾക്ക് മുത്തം തന്നു മുറുകെ പിടിക്കും മറ്റു പലതിൻ്റെയും പുറകെ പോയാൽ സിനിമ അതിൻ്റെ പാട്ടിന് പോകുമെന്ന് ജൂഡ് ആന്റണി പറഞ്ഞു പാരമ്പര്യം അഭിനയരംഗത്തേക്ക് കടക്കാൻ ഒരു എളുപ്പമാർഗ്ഗമായിരിക്കും പക്ഷേ നിലനിൽക്കാൻ പാരമ്പര്യം മാത്രം പോരാ കഴിവ് കൂടി വേണമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു പല സിനിമാ താരങ്ങളുടെയും മക്കൾ അഭിനയരംഗത്തേക്ക് വന്നിട്ടുണ്ട് സഹോദരങ്ങൾ വന്നിട്ടുണ്ട് അവരിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാതെ തുടരുന്നവരുണ്ട് കാലക്കേട് കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അർഹിക്കുന്ന അവസരം കിട്ടാതെ പിൻവാങ്ങിയവരുമുണ്ട് അഭിനയക്കളരയിൽ ആധിപത്യം സ്ഥാപിച്ചവരുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പാരമ്പര്യം രംഗത്തെ സേഫാക്കുന്നു എന്നതിനോട് യോജിക്കാനാവില്ല പാരമ്പര്യം അഭിനയ രംഗത്തേക്ക് കടക്കാൻ ഒരു എളുപ്പമാർഗമായിരിക്കും പക്ഷെ നിലനിൽക്കാൻ പാരമ്പര്യം മാത്രം പോരാ കഴിവ് വേണം അത് പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടാകണം സിനിമകൾ ഓടണം സീനിയേഴ്സിനോട് ബഹുമാനവും സഹപ്രവർത്തകരോട് സ്നേഹവും പ്രകടിപ്പിക്കാൻ അറിയണം സർവോപരി ദൈവാനുഗ്രഹവും ഭാഗ്യവും ഉണ്ടാവണം കലാകാരന്മാരുടെ കഴിവ് തന്നെയാണ് അവരുടെ ഭാവി നിശ്ചയിക്കുന്നത് നല്ല കലാകാരന്മാർ നല്ല മനുഷ്യരും കൂടിയാവണം അക്കാര്യത്തിൽ മലയാള സിനിമ രംഗം സമ്പന്നമാണ് കുപ്പി ഗ്ലാസും സ്റ്റീൽ ഗ്ലാസും കലാകാരന്മാരുടെ കഴിവിനെയോ യോഗ്യതയോ തരംതിരിച്ച് കാണിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഗ്ലാസ് വൃത്തിയായിരിക്കുക എന്നതാണ് പ്രധാനം മനസ്സും സ്റ്റീൽ ഗ്ലാസ് മോശമായതോ കുപ്പി ഗ്ലാസ് മേന്മയേറിയതോ അല്ല കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്നതോ കാലിന്മേൽ കാല് കയറ്റി വയ്ക്കുന്നതോ അഹങ്കാരമോ ജാഡയോ ആയി ആരും കണക്കാക്കാറില്ല അത് ഓരോരുത്തരുടെയും സൗകര്യമോ സ്വാതന്ത്ര്യമോ ആണ് പക്ഷേ കയറ്റി വെച്ച കാൽ ഇറക്കി വയ്ക്കേണ്ട സന്ദർഭങ്ങളിൽ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അഹങ്കാരമോ ജാഡയോ ആയി മാറുന്നത് സ്വഭാവഗുണം എന്നത് സിനിമയിൽ മാത്രമല്ല ഏത് രംഗത്തും അതിപ്രധാനമാണ് അതുകൊണ്ട് തന്നെ നീരജിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള സിനിമാ ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ ചൂടേറുമെന്ന് തീർച്ചയാണ് ന്യൂസ് ഡെസ്ക് കലാകൗമുദി